ഞാൻ ഇതേ സമയത്ത് അവരെ കൈയാണ് ഞാൻ അടിച്ചൊടിച്ച് എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നാ ആ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകില്ലേ? എന്തായാലും ഈ പാങ്ങലാട് കടക്കൽ ഈ ഒരു വനിതാ ഗുണ്ട ഉള്ളത് കൊണ്ട് ഇവിടെ ഉള്ളവർക്കാർക്കും ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. കാരണം എൻ്റെ കൈ അടിച്ചൊടിച്ച് ഈ പരുവത്തിലാക്കി, എന്നിട്ട് അവൾ എന്തെല്ലാം പ്രവർത്തി, ഒരു ബൈക്ക് വരെ അടിച്ചു പൊട്ടിച്ച്, ഒരു പാവപ്പെട്ടവന് തലയിൽ എണ്ണ തിളപ്പിച്ച് ഒഴിക്കാൻ വരെ ശ്രമിച്ച്, അവളെ കാരണം ജീവിക്കാൻ ഒരു പ്രവൃത്തി ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഈ വനിതാ ഗുണ്ട ഉള്ളത് കൊണ്ട് എന്തായാലും പാങ്ങലാട്ടിന് നല്ലൊരു പേരായി. ചെറുക്കൻ കമ്പടത്ത് ഇടിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്ന് വെച്ചാൽ പേടിച്ചിട്ടല്ല, ഇപ്പോഴത്തെ നിയമത്തിന്റെ വശം വെച്ചാണ്. ഇപ്പൊ എല്ലാം പെണ്ണുങ്ങൾക്കാണല്ലോ ഭൂരിപക്ഷം നിയമം, ആണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റാണല്ലോ. അതുകൊണ്ടല്ല, ആണത്തെ ഇല്ലാത്തതുകൊണ്ടല്ല, ഇതിനെതിരെ പ്രതികരിക്കാൻ അവളെ കൈ വലിച്ചുപിടിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. പക്ഷെ നിയമം ഇപ്പൊ അവർക്ക് സപ്പോർട്ടല്ലേ, പിന്നെ നമ്മൾ പാപങ്ങൾ എന്ത് ചെയ്യാനാണ്? ആണുങ്ങളായിട്ടുള്ളവർ വെറും. ഹായ്, ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കലാണ്. എന്റെ അടുത്തേക്കുന്ന ചേട്ടന്റെ പേര് വിജിത്ത് എന്നാണ്. ഒരു വനിതാ ഗുണ്ടയുടെ ആക്രമണത്തിനിരയായി കയ്യിലെ രണ്ട് പൊട്ടലുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആകപ്പാടുള്ളൊരു വരുമാനമാണ് ഓട്ടോ. ഇതിനിവിടെ അമ്മയും അച്ഛനും ഭാര്യയും രണ്ട് കുട്ടികളും എല്ലാം ഉണ്ട്. ഈ വീടിൻ്റെ അവസാനം ഉണ്ടാണ്, എൻ്റെ മെയിൻ്റെനൻസ് വർക്ക് പോലും നടത്തിയിട്ടില്ല. വണ്ടിയുടെ വരെ ഇ എം ഐ മുടങ്ങിയിരിക്കുകയാണ്. കടക്കലിനടുത്ത് പാങ്ങലാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു വനിതാ ഗുണ്ട ഇത് കൂട്ടിയ പരിപാടിയാണ്. ഇവരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം ഇതൊന്നും അല്ല കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചിട്ട് ഇവർ കയറി വന്നിട്ട് ഒരു ഒരു പയ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരു വാർത്ത ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സ്ഥിരമാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ കൈ തല്ലി ഓടിച്ച സ്ഥാനത്ത് ഈ ചേട്ടനാണിങ്ങനെയുള്ള അവസ്ഥ എന്ന് വെച്ചാൽ, ഈ ചേട്ടനിപ്പം 7-ാം ദിവസം റിമാൻഡിൽ നമ്മുടെ കൊട്ടാക്കര ജയിലിലുണ്ടായനെ. ഇവരെ ഈ എന്തായാലും ഇവർക്കൊന്നും വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവർ വീണ്ടും ഇറങ്ങും, വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. നാരുതി ഒരു സംശയം വേണ്ട. ഇതിനെതിരെയൊക്കെ എന്തെങ്കിലും നല്ല നിയമ നടപടി സ്വീകരിക്കാൻ നമ്മുടെ പോലീസ് തയ്യാറാവണം. എൻ്റെ പേര് വിജിത്ത് എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം കടയ്ക്കലാണ്. എൻ്റെ ജോലി ഓട്ടോ ഓട്ടിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഓട്ടോ ഓട്ടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒരു സ്ത്രീ കാരണം ഉണ്ടായത്. എൻ്റെ അന്ന മുട്ടി നിൽക്കുകയാണ്. സംഭവത്തിൽ തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറും കഴിച്ച് സ്റ്റാൻഡിലോട്ട് ചെല്ലുകയായിരുന്നു. എൻ്റെ വണ്ടി ഫസ്റ്റ് സീനായിട്ട് കിടക്കുമെന്നും ഓക്കെ. അപ്പുറത്ത് എതിർ കടയിലുള്ള അൺസി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നേരെ നടന്ന് എൻ്റെ ആട്ടോ അടുത്തോട്ട് എതിർ വരികയായിരുന്നു. നിൻ്റെ ഫോൺ ഇന്നിട്ടിടാന്ന് പറഞ്ഞു. അത് എൻ്റെ ഫോൺ എന്താ കാര്യം എന്ന് വെച്ചാൽ, നീ എൻ്റെ വീഡിയോ എടുത്തില്ലേ, എനിക്ക് ആ വീഡിയോ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ ഫോൺ ഇപ്പോൾ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ എനിക്കിപ്പോൾ ഫോൺ വേണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പോക്കറ്റ് കൈ ഇടാൻ പറയുന്നത് നമ്മുടെ കൈ പിടിച്ച് മാറ്റിട്ട് നിങ്ങളിങ്ങനെ കാര്യം നോക്കി പോകുന്നു പറഞ്ഞു. ഞാൻ ആട്ടോ ഇങ്ങനെ ഇറങ്ങാനും എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. കമ്പാണോ വടിയാണോ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ മുട്ടിലൊരു അടി അടിച്ചിട്ട് ഇതേടെ നിന്ന് ഞാൻ വിളിക്കുന്നതിന് മേലും ഓടി കടയ്ക്കകത്ത് കയറി കൊച്ചുകൊണ്ടാണ് ഷട്ടർ അടയ്ക്കുകയാണ് ചെയ്തത്. കൈക്ക് പൊട്ടലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആശുപത്രി പോയിട്ടാണ്. ഇന്നിപ്പോൾ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് പൊട്ടലുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്? മർദ്ദനം ഏൽക്കേണ്ടി വന്നതെന്ന് പറയാൻ, അതിന് കുറച്ച് ദിവസം മുമ്പേ രണ്ട് വെയിറ്റിംഗ് ഷെട്ടിൽ രണ്ട് സ്ത്രീകൾ ഇരിക്കുകയായിരുന്നു. അവരെ ചീത്ത വിളിച്ച്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയായിരുന്നു. ഇവൾ മാവ് കൊണ്ടുവന്ന് അവർ പെൺകൊച്ചിൻ്റെ തലയിൽ കൂടെ ഓടിച്ച്, അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുള്ളായിരുന്നു. അന്നേരം അവിടെ നിന്ന് പലരും ഫോട്ടോ എടുക്കുകയായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞതുപോലുമില്ലായിരുന്നു. ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ തന്നെ എൻ്റെ ആട്ടോ എടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുത്തുന്നു. ഇതായിരുന്നു ഇവരെ ഫസ്റ്റ് ഒരു ഉദ്ദേശം. ഇതായിരുന്നു ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ചേർന്ന് രാത്രി അവിടെ ഒരു അടി കടന്നായിരുന്നു. അടി നടന്നു വെച്ചാൽ ഒരു പാവപ്പെട്ട ഒരു അണ്ണൻ അവിടെ വെയിറ്റിംഗ് ഷെട്ട് വന്നിരിക്കുകയായിരുന്നു. നീ ഈ സമയമായിട്ട് എന്താ ഇവിടെ നിന്ന് പോകാത്തതിന്? അണ്ണനെ ചീത്ത വിളിച്ച് തലയിൽ കൂടെ ഒഴിക്കാണ്ട് എണ്ണ വരെ ചൂടാക്കി. ആ സമയത്താണ് കടയ്ക്ക് നിന്ന് പോലീസ് കൊണ്ടുവരുന്നത്. രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അന്നേരം ഞാൻ ആട്ടോ എടുത്തോണ്ട് ഞാൻ വീട്ടിലോട്ട് വരികയും ചെയ്തു. പിറ്റെന്നാണ് ഈ ഫോട്ടോയും കൂടെ ഞാൻ എടുത്തത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവരിങ്ങനെ ചെയ്തത്. ഇത് ആദ്യമായിട്ട് നടന്ന സംഭവം എൻ്റെ തീർന്ന് 10-ാമത്തെ കേസാണ്. രണ്ട് കൊച്ചുങ്ങളെ അടിച്ച ഒരു കേസുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൈക്ക് വർഷോപ്പിൽ നിന്ന് ബൈക്ക് അടിച്ചു വിട്ടിച്ചായിരുന്നു. ഒരു പ്രൈവറ്റ് ബസ് പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ തടഞ്ഞു നിർത്തിയായിരുന്നു.
ആ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പേ രണ്ട് പയ്യന്മാരെ ഇവൾ തന്നെ അകത്തായി എന്ന് പറയുന്നുണ്ട്. ഇവള് ഭർത്താവ് കഞ്ചാവ് കേസിനകത്തായിരുന്നു. ഇവൾ പറഞ്ഞ എല്ലാവരും കടയിൽ പാങ്ങലാട് ഞാനൊന്ന് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവളെ കാരണം 5 മണിയുടെ പാങ്ങലാട്ട് ആണുങ്ങൾ ആരും ഇരിക്കത്തില്ല. എന്താണെന്ന് തോന്നി എന്ന് വെച്ചാൽ അവിടെ ഒരു റാണീസ് എന്ന് പറയുന്ന ഒരു കട എതിർ സൈഡിൽ ഇരിപ്പുണ്ട്. പുള്ളി കട തുറന്ന് അപ്പോഴേ അവിടെ വന്ന് പുള്ളിയുടെ ഭാര്യനാണെന്ന് ചീത്ത വിളിക്കുന്നത്. നാട്ടുകാരെല്ലാരും പ്രതികരിക്കുന്നുണ്ട്, കേസ് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു അനക്കോ ഒരു നീതി ഇതുവരെ ഇല്ല. പോലീസ് കേസ് എടുക്കുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലാതെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ചാനൽ വന്നതിന് ശേഷമാണ് ഇന്നിപ്പം റിമാൻഡ് ചെയ്തെന്ന് അറിയുന്നത്. അവര് സ്റ്റേഷനിൽ പോകുന്നു, അവർ തിരിച്ചു വരുന്നു. ചായ കുടിക്കാൻ പോകുമ്പോലോ, ചായ കടയിൽ പോകുമ്പോലോ, സ്റ്റേഷനിൽ ചെല്ലുന്നു, ചായ കുടിക്കാൻ തിരിച്ചു വരുന്നു എന്നുള്ള രീതിക്കാണ്. എന്നിട്ട് വന്നിട്ട് തന്നെ പറയും, നീയൊക്കെ വിചാരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയെന്ന്. രാഷ്ട്രീയക്കാർ ആരാണെന്ന് അറിയാൻ പറ്റും. ആരെങ്കിലും ഇപ്പൊ കാണൂല. അതായത് ഇതേ സമയത്ത് അവരെ കൈയാണ് ഞാൻ അടിച്ചൊടിച്ചെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമായിരുന്നു. ആ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകില്ലേ? ഇതുകൊണ്ടൊക്കെ ആണുങ്ങൾ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ആണുങ്ങളെ ഇവളിങ്ങനെ പണി കൊടുത്തെന്ന് പറയുന്നുണ്ട്. പൈസ ഉള്ള ടീമുകളെ മൊത്തം വശീകരിച്ച്, അതായത് ഇവള് ഫോൺ ചെയ്ത് ഇന്നിട്ട് ഇവള് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. റെക്കോർഡ് ചെയ്ത് അവരെ ഭീഷണി എടുത്തു. ഹണി ട്രാപ്പ് ആണ്. വീട്ടിൽ ഇറക്കിയുള്ള എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, രണ്ട് മക്കൾ, ഭാര്യ. ഇതുതന്നെയാണ് പ്രധാന വരുമാനം. ഇതാണ് ഈ ആട്ടുമാത്രം പ്രധാന വരുമാനം. ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? ഇന്ന് 7 ദിവസമായി. ഇന്ന് ഞാൻ ഇപ്പോൾ ഡോക്ടറെ പോയപ്പോൾ ഡോക്ടർ ഇന്ന് അവിടെ ഇല്ല. ഇനി നാളെ പെട്ടെന്ന് ഡോക്ടറെ പോയി കാണണം. ഇത്രയും ദിവസമായിട്ട് ഇനി വരുമാനമെല്ലാം നിന്നു. ഒരു വരുമാനം ഇല്ല. ഫൈനാൻസറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സിസിയുടെ. അതിന് എല്ലാ മാസം 25-ാം തീയതി അടയ്ക്കാനുള്ളത്. ഇന്ന് അവളെ 10 മണിക്കാണ് പോലീസ് കൊണ്ടുപോകുന്നത്. ഇവള് 8 മണിക്ക് പാലട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പറഞ്ഞ് നിങ്ങൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ്, 10 മണിയാകുമ്പോൾ എന്നെ പോലീസ് ഒന്ന് കൊണ്ടുപോകുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെയാണ്, 10 മണിക്ക് പോലീസ് വരികയും ചെയ്ത് അവളെ കൊണ്ടുപോവുകയും ചെയ്തു. സ്റ്റേഷൻ കടക്കൽ സ്റ്റേഷൻ ഇവളുടെ നേതൃത്വത്തിലാണോ അപ്പോൾ കടക്കൽ പോലീസ് വരുന്നത് ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രതി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു? ഒരു പ്രതി വന്ന് പറയണേ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വാർത്ത ഉണ്ട്, എന്നെ 10 മണിക്ക് പോലീസ് വന്ന് കൊണ്ടുപോകും. പറഞ്ഞതുപോലെ കൃത്യം 10 മണിക്ക് തന്നെ പോലീസ് കൊണ്ടുവരുന്നു. അവളെ വിളിക്കുന്നു, കയറുന്നു, പോകുന്നു. ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ശല്യം ഇട്ടിരിക്കുമല്ലേ? ഇവരെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ നമ്മള് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാണോ? നമ്മള് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാണോ? വന്ന് അങ്ങോട്ട് നോക്കി പറയാം, അവരെ നോക്കി എന്തായാലും പറയുന്നു പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനെ കൊണ്ട് നമ്മളാരും വണ്ടിക്കകത്ത് തന്നെ, എല്ലാവരും വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ടീമിട്ടൊക്കെ ഇറങ്ങിയ ഒരു ടീമിട്ടൊക്കെ ഇറങ്ങി ഒരു ചൂരല് കൊണ്ടാണ് ഇറങ്ങുന്നത്. ഇങ്ങനെ ഇറങ്ങി അവിടെ ഇവിടെ ഇറങ്ങിയ വല്ല കൊച്ചുങ്ങളെ കരഞ്ഞു വിളിച്ച് പകുതി പേര് തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ പുതു ഭയങ്കര പുതു ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. എന്നും വന്നതിന്റെ അന്ന് തൊട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ തൊട്ട് കണക്ക് ഇന്നും അവിടെ അടി വെക്കളം റോഡിൽ ഇറങ്ങി ചീത്ത വിളി. എനിക്ക് പേടിയൊന്നും ഇല്ല, കൊള്ളാം. അമ്മക്കിന്ന് പേടി 10 രൂപ ആട്ടം അടിക്കുന്ന എനിക്കാണ്. അമ്മക്ക് ഒരു പേടിയില്ല. ആണുങ്ങളാണ് വരുന്നെങ്കിൽ നമുക്ക് നേരിടാനുള്ളതുണ്ട്. ഒരു സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അതിനൊരു പരിധിയുണ്ട്. അത് അവർ മുതലെടുക്കുവാണ്. സ്ത്രീ ആയതുകൊണ്ട് അവർ മുതലെടുക്കണം. ആർക്കും ഒന്നും പറയാൻ വയ്യായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ പോലീസിനെ വിളിച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അവർ റെക്കോർഡ് ചെയ്യും, ബാക്കിയുള്ള പറയുന്ന അവരെടുക്കുകയും അവർ പറയുന്നെല്ലാം കട്ട് ചെയ്ത് കളയും. ഈ എവളെ കൊണ്ട് പരാതി കൊടുത്ത് നമ്മൾ പരാതി കൊടുക്കുമ്പോഴത്തേക്ക് പോലീസ് അറിഞ്ഞാട്ട് വരും. റോഡിൽ നിൽക്കുന്ന ആൾക്കാർ അടിച്ചുപൊട്ടിക്കും. നിങ്ങൾ പോയിട്ട് നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? പക്ഷെ അവളുടെ അടുത്ത് ചെന്ന് എന്താണ് ഏതാണെന്ന് ഈ പോലീസ് ഒരു ഒന്നും ചോദിക്കില്ല. അതെന്ത് ന്യായമാണെന്ന് നമുക്കറിയാമായിട്ട്. പോലീസുകാർ വന്ന് റോഡിൽ ഇരുന്ന് അടിച്ചു ഓടിക്കുന്നു. അതെന്ത് കാര്യം? കാട്ടിൽ സാധനം വാങ്ങിക്കാൻ ചിലപ്പോൾ ബസ് ഇറങ്ങി വന്ന് നിൽക്കുന്നവരും വീട്ടിൽ പോകാൻ ചിലപ്പോൾ ബസ്സിൽ കയറാൻ നിൽക്കുന്നവരും ആയിരിക്കും.